അമ്പൂരിയിൽ യുവതിയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിലെ മുഖ്യപ്രതിയും സൈനികനുമായ അഖിൽ ആർ നായറിനെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രി 9:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത അഖിലിനെ സ്വകാര്യ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അഖിലിനെ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇതരമതവിശ്വാസിയായ രാഖി അനുജൻ വിവാഹം കഴിക്കുന്നതിൽ ഇയാൾക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. അഖിലിന് മറ്റൊരു വിവാഹം ആലോചിച്ചിരുന്നു. അഖിലിൻ്റെ വിവാഹം രാഖി തടഞ്ഞതിനാലാണ് കൊല്ലാൻ തീരുമാനിച്ചത്. രാവിലെ കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയത് കൊലപ്പെടുത്താനാണെന്നും രാഹുൽ പോലീസിനോട് സമ്മതിച്ചതായാണ് വിവരം ലഭിക്കുന്നത്. രാഹുലിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് മുഖ്യപ്രതിയായ അഖിലിനെ കുറിച്ച് കൂടുതൽ സൂചനകൾ ലഭിച്ചുവെന്നാണ് പോലീസിൽ നിന്ന് വ്യക്തമാകുന്നത്. മലയൻകീഴിലെ ഒളിയിടത്തിൽ നിന്ന് രാഹുലിനെ പിടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ തന്നെ മകൻ നെയ്യാറ്റിക്കര DYSP മുമ്പാകെ കീഴടങ്ങിയെന്ന് ഇയാളുടെ പിതാവ് വ്യക്തമാക്കുകയുണ്ടായി. നെയ്യാറ്റിക്കര DYSP അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം വെള്ളറട സർക്കിൾ ഇൻസ്പെക്ടർ ബിജു, പൂവാർ സർക്കിൾ ഇൻസ്പെക്ടർ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ അഖിലിന്റെ സഹോദരനും രണ്ടാം പ്രതിയുമായ രാഹുൽ കുറ്റം സമ്മതിച്ചതായും പറയുന്നുണ്ട്. താനും സഹോദരനും ചേർന്ന് കഴുത്ത് മുറുക്കിയാണ് രാഖിയെ കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ സമ്മതിച്ചത്. ഇയാളാണ് കൊലപാതകത്തിന്റെ പ്രധാന പ്രതി എന്ന വിലയിരുത്തലിലാണ് കൊലയ്ക്ക് ഉപയോഗിച്ച കാറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തൃപ്പരപ്പ തൃക്കാട്ട് മാവേലിക്കരയിൽ രതീഷ് എന്ന സൈനികന്റെ വീട്ടിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. കാർ രതീഷിൻ്റെ തന്നെയാണെന്ന് പോലീസ് പറയുകയുണ്ടായി. ഒപ്പം ജോലി ചെയ്തിരുന്ന രതീഷിൻ്റെ കാർ വിവാഹ ആവശ്യത്തിനും പറഞ്ഞ് 19 അഖിൽ കടം വാങ്ങുകയായിരുന്നു. ജോലി സ്ഥലത്ത് നിന്ന് രതീഷ് നിർദ്ദേശപ്രകാരം വീട്ടുകാർ കാർ നൽകി 27 രാഹുലാണ് കാർ തിരികെ എത്തിച്ചതെന്നും വീട്ടുകാർ പറയുന്നു. തൃപ്പരപ്പിൽ രാഹുലുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കാറിൽ ഫോറൻസിക് വിദഗ്ധർ തെളിവ് പരിശോധിച്ചു. പിന്നീടാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന അഖിൽ നായർ പിടിയിലാകുന്നത്. രാഹുലിനെയും അഖിലിനെയും നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. രാഖിയെ വധിക്കാൻ ദിവസങ്ങളെടുത്ത് പദ്ധതിയിട്ടതിൻ്റെ മുഖ്യസൂത്രധാരൻ രാഹുലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇതരമതവിശ്വാസിയായ രാഖിയെ അനുജൻ വിവാഹം കഴിക്കുന്നതിൽ ഇയാൾക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. അത്തരത്തിലൊരു വിവാഹബന്ധം RSS ക്ഷേത്ര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇമേജിന് കോട്ടമുണ്ടാക്കും എന്നാണ് ഇയാൾ കരുതിയതെന്നാണ് പോലീസ് ഇപ്പോൾ ആരോപിക്കുന്നത്. അതിനാൽ കുടുംബത്തിന് ചീത്ത പേരുണ്ടാകാനും സാമ്പത്തികം ലക്ഷ്യമാക്കിയുമാണ് മറ്റൊരു വിവാഹത്തിന് അഖിൽ തയ്യാറെടുത്തതെന്നും അഖിലിൻ്റെ വിവാഹം രാഖി തടഞ്ഞതിനാലാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്നുമാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.